വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ വട്ടിയൂർക്കാവ് താമസിക്കുന്ന ജി ക്യാപിറ്റൽ എന്ന സ്ഥാപനം നടത്തിവന്ന ഷെയർ മാർക്കറ്റ് നടത്തിവന്ന ഒരു സന്തോഷ് കുമാറുമായിട്ട് പരിചയപ്പെടുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അദ്ദേഹം അവിടെ ഈ ഷെയർ മാർക്കറ്റിംഗ് ആണ് നടത്തുന്നത്. അതിനകത്ത് 100,000 രൂപ ഇടുന്നവർക്ക് 300 രൂപ പെർ ഡേ ലാഭം കൊടുക്കും എന്ന ഒരു ബിസിനസ്സാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വരുവാണെന്നും അതിൽ ചേർന്ന ആളുകൾക്കെല്ലാം ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിനൊക്കെ ലാഭം കിട്ടിയതായിട്ടും അതിൻ്റെ അനുഭവസ്ഥരെല്ലാം കൂടെ എന്നോട് പറഞ്ഞു. അനുഭവസ്ഥർ പല ആളുകളും ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു, ചേട്ടാ ശരിയാണ്, ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് വലിയ വീടുകളായി, ഞങ്ങൾക്ക് വലിയ കൊട്ടാരം പോലുള്ള ഫ്ളാറ്റുകളായി, ഞങ്ങൾ കാറുകൾ ഒഴിച്ചു, ചേട്ടനും വേണോ കിട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രേരണ കിട്ടി. പിന്നെ നമ്മുടെ സ്നേഹമുള്ള നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പ്രേരിപ്പിച്ചപ്പോഴും നമ്മളും അറിയാതെ 22 ലക്ഷം രൂപ ഇട്ട് ഇട്ടിട്ടിപ്പോൾ ഒരു 2-3 വർഷമായി. ഇട്ടപ്പോൾ കൃത്യമായിട്ട് ആ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ ബാങ്കിൽ നമ്മൾ വരവുക എല്ലാം വളരെ സുതാര്യമാണ്. ബാങ്കിൽ കൂടാണ് നമ്മൾ ഇടുന്നത്, അല്ലാതെ ഒരു പൈസ മേടിക്കത്തില്ല. ബാങ്കിൽ കൂടാണ് നമുക്ക് പേയ്മെൻ്റ് വരുന്നത്. പിറ്റേ ദിവസം മുതൽ പേയ്മെൻറ്റ് വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളന്വേഷിച്ചു, ആളെ കാണാനില്ല. ആൾ പൊങ്ങി അന്വേഷിച്ചപ്പോൾ നെതർലാൻഡിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹം പൊട്ടിപ്പോയി. അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്, അവിടെ ചെന്ന് ട്രെയിനിങ് എടുത്ത് കാശുണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ചില നാടകങ്ങൾ തിരക്കഥകളൊക്കെ എഴുതിയുണ്ടാകും. ഞങ്ങൾ 1.5 വർഷം അങ്ങനെ തിരക്കഥ എഴുതിയുണ്ട്. ഞങ്ങൾ വിശ്വസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ചില ഏജൻ്റന്മാർ ഞങ്ങളെ വിശ്വസിപ്പിച്ചു. കൂടുള്ളവർ ഞങ്ങളുടെ അങ്ങനെ ഇന്ന് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ നേതൃത്വം ഒരു ടീമുണ്ടാക്കി നമുക്ക് ഇതിന് പോലീസിന് നടപടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ എഴുതിയുണ്ടാക്കിയ ഒരു അപേക്ഷ ഞാൻ DGP നേരിട്ട് കൊണ്ടുകൊടുത്തു. അങ്ങനെ DGP അത്രയും തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതി, കമ്മീഷൻ മ്യൂസിയം പോലീസിന് ശിക്ഷ എഴുതി. പക്ഷേ അവരാരും നടപടിയെടുക്കുന്നില്ല. നടപടിയെടുക്കാതെ ഞാൻ പിന്നെ പ്രഷറൈസ് ചെയ്തപ്പോൾ വീണ്ടും അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ FIR എടുത്തു. FIR എടുത്തു നൽകാൻ വീണ്ടും നടപടിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഓരോ തലങ്ങളിൽ DGP ഒരിക്കലും മുഖ്യമന്ത്രി ഒരിക്കലും അപേക്ഷകൾ കൊടുത്തു. കൊടുത്തതിന് വിളിച്ചത് ഇവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർ വീണ്ടും അന്വേഷണം തുടങ്ങി. വീണ്ടും അത് അദ്ദേഹം ഡൽഹിയിൽ ഇതിൻ്റെ പ്രതികളായ ഒരു സന്തോഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഒക്കെ ഡൽഹിയിലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു അറിവ് കിട്ടി. ഞങ്ങൾ അതിൻ്റെ സൂചന പോലീസുകാർക്ക് കൊടുത്തു. പോലീസുകാരും അവരുടേതായ ലെവലിൽ കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ പിന്നെ പോയി, അവരന്വേഷിക്കാൻ പോയി. അപ്പോഴൊക്കെ എൻ്റെ വിശ്വാസം നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് എന്നും അഭിമാനമുള്ളതെന്ന ഒരാളാണ്. കാര്യം എത്ര പ്രമാണമായ കേസുകൾ പോലും ഒരു തുമ്പുമില്ലാത്ത കേസുകൾ പോലും നാളുകൾക്കുള്ളിൽ വെച്ച് നിശ്ചയ സമയത്തുള്ള തുമ്പുണ്ടാക്കിയ വിജയം തിരിച്ചുള്ള നമ്മുടെ സമർത്ഥരായ പോലീസുകാർക്ക് എൻ്റെ ഈ കേസ് മാത്രം നോക്കാൻ പറ്റില്ല. അതിനകത്ത് എനിക്ക് സങ്കടവും വിഷമവും കുണ്ഠിതവും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ആയതുകൊണ്ടാണ് ഇത് കോടിക്കണക്കിന് രൂപ ഉള്ള എൻ്റെ അറിവ് 30-30 കോടികൾ രൂപയായിട്ടാണ് ഞങ്ങൾ മുങ്ങിയത്. 10, 165, 168 പേരോളം ഈ ഞങ്ങൾ നിക്ഷേപകരായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പലരും പരാതി കൊടുക്കാൻ പഠിക്കുന്നു. കാര്യം അവരുടെ കണക്കിൽപ്പെടാത്ത കണമാണോ, അതോ ഇനി അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണോ, അതോ ഇനി സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടോ എന്താണെന്നറിയില്ല. ബഹുഭൂരിപക്ഷ ആളുകൾ പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോഴും പരാതി കൊടുക്കാത്ത ലക്ഷങ്ങൾ കോടികൾ കൊടുത്ത ആൾക്കാരുണ്ട്. അവർ ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നു പറഞ്ഞ്. പക്ഷേ പരാതി കൊടുത്ത കുറച്ച് പേരുണ്ട്. അവരെ മറ്റ് പോലീസ് സ്റ്റേഷനിലൊന്നും നടപടിയെടുക്കുന്നുമില്ല. പിന്നെ വട്ടിയൂർക്കാവ് കൊടുത്തിട്ടുണ്ട്, പേട്ടയിൽ കൊടുത്തിട്ടുണ്ട്, ശ്രീകാര്യത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പലയിടത്തും അങ്ങനെ പല സമീപ പ്രദേശത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സമാനമായ ഇതേ പ്രതികളെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് പോലും അവരാരും നടപടിയെടുക്കാതെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പ്രഷറൈസ് ചെയ്തു. ഞാൻ അവസാനം പ്രഷറൈസ് ചെയ്യുന്ന അവസാനം ഞാൻ കേരള യാത്രയുണ്ടല്ലേ, കേരള വികസന യാത്ര, മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. സാർ, അങ്ങയുടെ കർമ്മോത്സവരായ അങ്ങയുടെ പോലീസുകാർ എന്നെ എപ്പോഴും അങ്ങ് 100 വിളിച്ച് പറയും, ഞങ്ങളൊക്കെ പറയുന്ന കർമ്മോത്സവരായ പോലീസുകാർ എൻ്റെ കേസിൽ ഇങ്ങനെ സ്വീകരണക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഇതുകൊണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നവകേരള യാത്രയിൽ അപേക്ഷ കൊടുത്തതിൻ്റെ ഒരു പ്രതികരണം എന്നായിരിക്കണം പോലീസ് എന്തായാലും വളരെ ഊർജ്ജമായി വീണ്ടും 4ാം തവണയും ആ ഊർജ്ജസ്വരായ മിടുക്കന്മാരായ പയ്യന്മാരായ ആ പോലീസുകാർ ഡൽഹിയിൽ പോയി ഈ മഹാസമുദ്രത്തിൽ നിന്ന് അവിടെ അവർക്ക് ഡൽഹിയെക്കുറിച്ച് അറിയാമല്ലോ, ഏറ്റവും വലിയ തിരക്കുള്ള രാജ്യമാണ് നമ്മുടെ ക്യാപിറ്റൽ. അവിടുന്ന് ഈ രണ്ടു പേരെയും പോക്കി ഇവിടെ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോൾ 168 പേരോളം ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പിൽ പെടാതെ അന്യതായിട്ട് നിൽക്കുന്ന ഒരുപാടുണ്ട്. കാര്യം അവർക്ക് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം 1.5 കോടി രൂപ ആയിട്ടുണ്ടെന്നാണ് ഇന്ന്. ഇപ്പം ഞാൻ ഈ കേസെടുത്ത് 2-3 ദിവസത്തിനകം ഒരു സ്ത്രീ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ എന്നോട് വിളിച്ച് പറഞ്ഞു, അവരുടെ 66 ലക്ഷം അവരിട്ടിട്ടുണ്ട്, അവർക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ലെന്ന്. 66 ലക്ഷം രൂപ ഇട്ടതിൻ്റെ പിറ്റേ മാസമാണ് അവർ മുങ്ങിയിരിക്കുന്നത്. അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട്. ഏതായാലും ഇത് വലിയൊരു മാഫിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഭീകരൻ കണ്ടാലും വെറും പാവമാണ്.
വളരെ സാധു മനുഷ്യൻ അവരോട് വളരെ സംസാരിക്കത്തുള്ളൂ, വളരെ സംസാരിക്കും. ഏറ്റവും വലിയ കള്ളണ്ട കള്ളനാണെന്ന് പറയും, എല്ലാവരോടും അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഞാൻ അദ്ദേഹം നിങ്ങൾ പറഞ്ഞു ഇതിനകത്തിരുന്ന പൈസ കൊലച്ചോറാണെന്ന് പറഞ്ഞു, ആനച്ചോറ് കൊലച്ചോറെന്ന് പുള്ളി എപ്പോഴും ഒരു വാക്ക് പറഞ്ഞു, ആനച്ചോറ് കൊലച്ചോറാണ്. ആനച്ചോ ആനയ്ക്ക് ചോറ് കൊടുക്കുന്നവൻ അവസാനം മരിക്കുന്നൊരു സൂചന. അത് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി, അവൻ ഏറ്റവും വലിയ ഭീകരനാണ്. അവന് യാതൊരു കാരണവശാലും വിടാൻ പാടില്ല. കാര്യം അനേകായി ഇതിനകത്തിട്ട ഓരോരുത്തരെ അവസ്ഥ കണ്ടാൽ കേട്ടാൽ ഹൃദയം തകർന്നു പോകും. അത്ര കണ്ട് ഉള്ളത് വിട്ടിട്ടവർ, കല്യാണത്തിന് വെച്ചിരുന്ന ഇട്ടവർ, അസുഖത്തിന് വെച്ചിരുന്ന ഇട്ടവരൊക്കെ ഉണ്ട്. കാശ് കിട്ടുമല്ലോ, ഒരു ദിവസം 300 രൂപ വെച്ച് കിട്ടുമല്ലോ, കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അനുഭവസ്ഥരായ സാക്ഷികൾ ഒരുപാടുണ്ട്, വിശ്വസ്തരായ സാക്ഷികൾ. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അത് അവരന്വേഷിക്കട്ടെ, പോലീസുകാരെ അന്വേഷിക്കട്ടെ. പ്രശസ്തരും പ്രസിദ്ധരുമായ പല ആൾക്കാരുമാണ് ഇതിനകത്ത് ഞങ്ങളുടെ ലീഡർ, ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻപന്തിയിലുള്ളത്, വളരെ പ്രസിദ്ധമാണ്. അവരൊക്കെ ഇന്ന് ധനനാട്യന്മാരാണ്. അവർക്കിന്ന് ഫ്ളാറ്റുണ്ട്, വീടുണ്ട്, കാറുണ്ട്. കാർ ഏറ്റവും വില കൂടിയ കാറുകളൊക്കെ ഉണ്ട്. അത് കണ്ട് അത് ബോധ്യപ്പെട്ടതാണ് ഞാൻ വിട്ടുപോയത്. ഞാൻ ഇട്ടത് തെറ്റാണെന്ന് എനിക്കറിയാം, ആ കുറ്റബോധം എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ മോഹിച്ചു പോയി, ഇട്ടുപോയി. ഇപ്പം ഈ താക്കോലുണ്ട് പെട്ടി പോയെന്ന് പറഞ്ഞിട്ടുള്ള, ഇനി വല്ലതും കിട്ടുമെന്നുള്ള ആശങ്കയുണ്ട്. പക്ഷേ പോലീസ് വിചാരിച്ചാൽ ഇവരിൽ നിന്ന് പൈസ മേടിച്ച് തരാൻ കഴിയും എന്ന് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. കോടതി പോയാൽ അത് ഇവരെ ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്റെ കേസിൽ മാത്രമേ ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ കൊടുക്കട്ടെ. നവകേരള യാത്രയുടെ ഒരു വൻ വിജയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രതികളെ മ്യൂസിയം പോലീസ് ഈ നിശ്ചിത സമയത്തുള്ളിൽ പിടിച്ച് ഹാജരാക്കിയത്, ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അതുകൊണ്ട് ബിഗ് സല്യൂട്ട് കേരള പോലീസിനും മ്യൂസിയം പോലീസിനും. ബിഗ് സല്യൂട്ട്.